നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു അവിശ്വസനീയമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചികിത്സിച്ച ഡോക്ടർമാർക്കും പോലും ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത ഈ സംഭവമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നത് റെബേക്ക എന്ന യുവതി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സംഭവമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് കുന്നിൻ ചരിവിലൂടെ നടന്നു പോകവേ കാൽ തെറ്റി 60 അടി താഴെയുള്ള പാറക്കൂട്ടത്തിനിടയിലേക്ക് തലയടിച്ച് വീണിട്ടും റബേക്ക എന്ന 37 കാരിക്ക് മരണം സംഭവിച്ചില്ല എന്നുള്ളതാണ് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നത് പാറയിലാണ് തലയിടിച്ച് വീണതെങ്കിൽ കൂടി വളരെ അത്ഭുതകരമായി ആ 37 കാരി രക്ഷപ്പെട്ട ജീവിതത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഇത്ര ഉയരത്തിൽ നിന്ന് തലയിടിച്ച് വീണ ഒരാൾ ജീവനോടെ ഇരിക്കുന്നത് ലോകത്തെ തന്നെ ഇതാദ്യമായിട്ടാണ് വളരെ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് അവളെ ചികിത്സിച്ച ഡോക്ടർമാർ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ ജൂണിൽ കോൺവോളിലെ ലാമോർണ അഴിമുഖത്തെ തീരത്തുകൂടി നടന്നു പോകുമ്പോഴാണ് റബേക്ക ഇത്തരത്തിൽ 60 അടി താഴ്ചയിലേക്ക് തലയിടിച്ച് വീഴുന്നത് ബന്ധുക്കൾ ഉടൻ തന്നെ 999 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചു കോസ്റ്റ് ഗാർഡും കോൺവാൾ എയർ ആംബുലൻസും നിമിഷങ്ങൾക്കകം അവിടെ പറന്നെത്തി റബേക്ക ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു 56 ൽ കൂടുതൽ അടി താഴ്ചയിലേക്കാണ് വീണത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസം വരുന്നില്ല വലിയ ശബ്ദത്തോടുകൂടി എൻ്റെ തല പാറയിലിടിച്ചു കടുത്ത വേദനയായിരുന്നു ജീവിതത്തിൽ ഇതുപോലൊരു വേദന ഒരിക്കലും അനുഭവിച്ചിട്ടില്ല ശരീരമാസകലം നുറുങ്ങുന്ന വേദന വീഴ്ചയെക്കുറിച്ച് ഓർക്കാൻ തന്നെ പേടിയായിരുന്നു ഞാൻ മരിച്ചുവെന്ന് കരുതി എൻ്റെ ബന്ധുക്കൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു ഭയാനകമായ അനുഭവത്തെക്കുറിച്ച് റബേക്ക പറഞ്ഞതായിരുന്നു അത് സിനിമയൊക്കെ കാണുന്നത് പോലെയായിരുന്നു റബേക്ക വീണത് ശരീരം പറന്നു പോകുന്നത് പോലെ അവൾ വീണു വീഴ്ചയിൽ പാറകളിലൊക്കെ തട്ടിമറിഞ്ഞു താഴേക്ക് നോക്കി ദൈവമേ എൻ്റെ സഹോദരി മരിച്ചു എന്ന് നിലവിളിക്കുകയായിരുന്നു ഞാൻ സംഭവ ദിവസം റബേക്കയോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരിയുടെ അനുഭവമായിരുന്നു അത് തക്ക സമയത്ത് കോസ്റ്റ് ഗാർഡെത്തി റബേക്ക ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ജീവൻ തിരിച്ചു കിട്ടി തലയുടെ പുറം ഭാഗത്ത് കാര്യമായ പരിക്കേറ്റെങ്കിലും ഉള്ളിൽ രക്തസ്രാവമില്ല എന്നാണ് സി ടി സ്കാൻ പരിശോധനയിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത് നട്ടലിന് ചെറിയ ക്ഷതമുണ്ടെങ്കിലും ശസ്ത്രക്രിയ ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചത് 5 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഡിസ്ചാർജ് ആയ റബേക്ക സംഭവിച്ചതെല്ലാം ഒരു ദുഃഖ സ്വപ്നത്തെ പോലെ ഓർക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.